നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യക്കും തായ്വാനും നന്നായി മുറിവേറ്റിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും ഇന്ത്യക്ക് നന്നായി നൊന്തിരിക്കുന്നു. രണ്ട് മുറിവുകൾക്ക് പിന്നിലും ചൈന തന്നെയാണ് എന്നുള്ള സംശയങ്ങളും പലർക്കുമുണ്ട്. ആ കറുത്ത കൈകൾ ഇന്ത്യ വെട്ടിയെറിയുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്ത് അടക്കം 13 പേരുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം ഒരു ചോദ്യം ഉയർത്തുകയാണ്. പിന്നിൽ ആര് എന്ന ചോദ്യം. സ്വാഭാവികമായുണ്ടായ അപകടമാണോ, പിന്നിൽ ചൈനയാണോ? ഒരുപാട് സംശയങ്ങൾ പുറത്തു വരുന്നുണ്ട്. സംയുക്ത സേനാ മേധാവി ജനറൽ റാവത്തിന്റെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടവും 2020 തായ്വാൻ ചീഫ് ജനറലിന്റെ ഹെലികോപ്റ്റർ അപകടവും തമ്മിൽ സാമ്യമുണ്ട് എന്ന ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനൊപ്പം തന്നെ ഇതിനൊക്കെ പിന്നിൽ ആരാണ്, ചൈനയുടെ കറുത്ത കരങ്ങളാണോ എന്ന ചോദ്യം പലരും ഉയർത്തുമ്പോൾ ചൈന ഈ കുറ്റം മുഴുവൻ പലരുടെയും തലയിൽ ചാർത്താൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റം പലരുടെയും തലയിൽ വെക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കണം. തായ്വാൻ ചീഫ് ജനറൽ ഷെയർ ഇ മിങ് അടക്കം വന്ന 8 പേരാണ് തായ്വാന് വേദനയായി കൊല്ലപ്പെട്ടത്. ഇതിൽ രണ്ട് മേജർ ജനറൽമാരും ഉൾപ്പെടും. രണ്ട് അപകടങ്ങളിലും പ്രതിരോധ നിരയിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകളുടെ ജീവനാണ് എടുത്തത്. പലതും മറയ്ക്കാൻ ചൈന പല കളിയും നടത്തുമ്പോൾ, പല രാജ്യങ്ങൾക്കുമേലും പലതും ചാർത്തി കൊടുക്കുമ്പോൾ, ചൈനയ്ക്കെതിരെ അതിശക്തമായ നിലപാടുമായി എല്ലാ കാലത്തും ഇന്ത്യയുടെ ഉറ്റ സുഹൃത്തുക്കളായ അമേരിക്കയും ഫ്രാൻസും രംഗത്ത് വന്നിട്ടുണ്ട്. നേരിട്ടൊരു യുദ്ധത്തിലൂടെ മാത്രമല്ല, പല രീതിയിൽ ചൈനയെ വരിഞ്ഞു മുറുക്കുന്ന തന്ത്രങ്ങളാണ് അമേരിക്ക സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഇതുവരെ മയപ്പെടൽ നിലപാടുമായി പോയിരുന്ന മാക്രോണും അതിശക്തമായി ചൈനയെ തീർത്തെറിയണമെന്ന് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ആദ്യ സൂചന ഇങ്ങനെയാണ്: ചൈനയ്ക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ നടപടികൾ എടുക്കണം, അല്ലാതെ പേരിനുള്ള നടപടികളല്ല വേണ്ടത്. തരിപ്പണമാക്കുമ്പോൾ പൂർണ്ണമായും ഇടിച്ചു നിർത്തണം എന്നൊരു നിലപാടാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒളിമ്പിക്സിൽ ഉദ്യോഗസ്ഥരെ അയക്കുന്നത് വിലക്കിയ ലോകരാജ്യങ്ങളുടെ നടപടിയല്ല വേണ്ടത്, പകരം പൂർണ്ണമായും ചൈനയെ തച്ചുടയ്ക്കുന്ന നിലപാടുകളാണ് വേണ്ടത്. ചൈനയുടെ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെയുള്ള പ്രതികരണമെന്ന നിലയിലടക്കം അമേരിക്കയടക്കം ബഹിഷ്കരണം തീരുമാനിക്കുമ്പോൾ ബഹിഷ്കരണം കൊണ്ട് മാത്രം കാര്യമില്ല, മറ്റ് ചില നയങ്ങൾ കൂടി ചൈനയുടെ മേൽ അടിച്ചേൽപ്പിക്കണമെന്നുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് പല ലോകശക്തികളും പങ്കുവെക്കുന്നത്. കായിക താരങ്ങൾക്കൊപ്പം സാധാരണ പോകാറുള്ള സർക്കാർ പ്രതിനിധികളെ അയക്കില്ലെന്നതാണ് ബഹിഷ്കരണത്തിന്റെ സ്വഭാവം. എന്നാൽ ഇത്തരമൊരു നടപടി പ്രഹസനമായി മാറുമെന്ന് മാക്രോൺ ചൂണ്ടിക്കാട്ടി. നയതന്ത്ര ഉദ്യോഗസ്ഥരെ കായിക താരങ്ങൾക്കൊപ്പം അയക്കണമെന്നതാണ് ഫ്രഞ്ച് ഭരണകൂടത്തിന്റെ തീരുമാനം. പക്ഷേ ചൈനയ്ക്കെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടതെന്നാണ് മാക്രോണ് നൽകാനുള്ള സൂചന. അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളാണ് നയതന്ത്ര പ്രതിനിധികളെ അയക്കില്ലെന്ന തീരുമാനമെടുത്തത്. ചൈനയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ എതിർക്കാനായിട്ടാണ് പ്രതീകാത്മകമായി ശൈത്യകാല ഒളിമ്പിക്സ് ബഹിഷ്കരിക്കുന്നതെന്ന് ലോകരാജ്യങ്ങൾ അറിയിച്ചിരുന്നു. പല ലോകരാജ്യങ്ങളോടും ചൈന നെറുകേട് കാണിക്കുന്നുണ്ട്. അതിർത്തിയിൽ പല ലോകശക്തികളെയും തകർക്കാൻ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. തായ്വാൻ സൈനിക മേഖലയിലുണ്ടായ അട്ടിമറി, ഇപ്പോൾ ഇന്ത്യയ്ക്കുണ്ടായ തീരാദുഃഖം, ഇതിനൊക്കെ പിന്നിൽ ചൈനയാണോ എന്നുള്ള സംശയങ്ങൾ ഒരുവശത്ത് പലരും ഉയർത്തുമ്പോൾ, ചൈന ആ കുറ്റം മുഴുവൻ അമേരിക്കയുടെയും മറ്റ് ലോകരാജ്യങ്ങളുടെയും തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തുന്നുണ്ട്. മാത്രമല്ല, ബീജിംഗിനെ പൂർണ്ണമായും ബഹിഷ്കരിക്കുന്ന ഒരു നടപടിയിലേക്ക് ലോകരാജ്യങ്ങൾ തിരിയുന്നു എന്നതിന്റെ ശക്തമായൊരു സൂചനയാണ് ഇപ്പോൾ ഫ്രാൻസും നൽകിയിരിക്കുന്നത്. വെറുതെ ഒരു ഉപരോധം കൊണ്ടൊന്നും കാര്യമില്ല, പൂർണ്ണമായും ബീജിംഗിനെ ബഹിഷ്കരിക്കണം എന്നുള്ളത് തന്നെയാണ്. മനുഷ്യാവകാശ ലംഘനങ്ങളും തുടർക്കഥയാകുന്ന ചൈനയെ ബഹിഷ്കരിച്ചേ മതിയാകൂ എന്ന് ലോകം ഒന്നിച്ചു പറയുകയാണ്. ബീജിംഗിനെ ബഹിഷ്കരിക്കുന്ന രാജ്യങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്നുള്ള ഭീഷണിയൊക്കെ ചൈന മുഴക്കുന്നുണ്ടെങ്കിലും ചൈനയ്ക്ക് അങ്ങനെ മറ്റ് ലോകരാജ്യങ്ങളെ വിറപ്പിച്ച് അധികനാൾ മുന്നോട്ടു പോകാനാകില്ല. തായ്വാനെ സഹായിക്കാനുള്ള നീക്കങ്ങളുമായി ഇതിനിടയിൽ അമേരിക്ക നേരിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഓർക്കണം, തായ്വാന്റെ സൈനിക മേഖലയിലെ ഉന്നതർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വമ്പൻ ലോകശക്തികൾക്ക് നേരെയാണ് ചൈന വിരൽ ചൂണ്ടിയത്. ഇപ്പോൾ അത് ഇന്ത്യക്കുണ്ടായിരിക്കുന്ന വലിയ ദുരന്തത്തിന് പിന്നിലും അമേരിക്കയെ വലിച്ചിടാനുള്ള ശ്രമങ്ങളാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. തായ്വാനെ സഹായിക്കാനുള്ള അമേരിക്കയുടെയും മറ്റ് സഖ്യസേനകളുടെ നീക്കത്തെ, അതുകൊണ്ട് തന്നെ ഏത് വിധേനയും തടയുമെന്നുള്ള മുന്നറിയിപ്പുമായി ചൈന വരുമ്പോൾ ചൈനയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന കൊലയാളിയെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. തായ്വാൻ പസഫിക് കടലിടുക്കിൽ യുദ്ധക്കപ്പലുകളെ തകർക്കാനായി മൈനുകൾ വരെ വിതറിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ചൈന പല നീക്കങ്ങളും US പടക്കപ്പലുകളെ തകർക്കാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എത്ര മൈനുകൾ നിറച്ചാലും, എത്ര ബോംബുകൾ നിറച്ച വിമാനങ്ങൾ ചൈന സജ്ജമാക്കിയാലും അതിനെയൊക്കെ തച്ചുടയ്ക്കുമെന്നൊരു ഭീഷണി നേരത്തെ തന്നെ ജോ
ബൈഡൻ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ജനകീയ ഉച്ചകോടിയിൽ ചൈനയെ പുറംകാല കൊണ്ട് തൊഴിച്ചുകൊണ്ട് ജനാധിപത്യ രീതിയിലുള്ള മറുപടിയും അമേരിക്ക ഇപ്പോൾ ചൈനയ്ക്ക് നൽകിയിരിക്കുന്ന സമയമാണ്. ഏതായാലും വിമാനങ്ങളിൽ നിന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ കടലിലേക്ക് ചൈന ബോംബിടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. ചൈനയുടെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് അമേരിക്ക. ചൈനയുടെ ബോംബർ വിമാനമായ H-6J ഉപയോഗിച്ചാണ് കടലിൽ ബോംബ് വർഷിക്കുന്നത്. ഇതിന് പിന്നാലെ നാവികസേനാ കപ്പലുകളും കടലിൽ മൈനുകൾ സ്ഥാപിക്കുന്ന തിരക്കിലാണ്. തൈവാനെ സഹായിക്കാനായി ഒരു തരത്തിലും കടൽ മാർഗമോ വ്യോമമാർഗമോ ആരും തയ്യാറാകരുത് എന്ന മുന്നറിയിപ്പാണ് ചൈന നൽകുന്നത്. തൈവാനെതിരെ ചൈന നിരന്തരം വ്യോമാക്രമണം നടത്തുകയാണ്. ചൈനയുടെ ഏത് വിമാന ആക്രമണത്തെയും നേരിടാൻ ശേഷിയുള്ള അമേരിക്കയുടെ 5th തലമുറയിൽപ്പെട്ട കപ്പലുകളുമായി കമാൻഡർമാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്ന സൂചനകൾ കമാൻഡർമാർ നൽകിക്കഴിഞ്ഞു. ചൈനയുടെ നിലവിലെ എല്ലാ വിമാനങ്ങളും അമേരിക്കയുടെ റഡാർ വലയത്തിലാണ്. പ്രകോപനമുണ്ടായാൽ ചൈനയ്ക്കെതിരെ ലോക്ക്ഹീഡ് മാർട്ടിൻ F-35B, F-35C എന്നീ യുദ്ധവിമാനങ്ങൾ പ്രത്യാക്രമണത്തിന് തയ്യാറാക്കിയിരിക്കുകയാണ് അമേരിക്ക. ഏതായാലും ലോകരാജ്യങ്ങൾ ഒന്നിച്ച് ഒരു വിഷമഘട്ടത്തിൽ ഇന്ത്യക്കും തൈവാനുമൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവണതയാണ് മുൻപും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ചൈനയെ വരിഞ്ഞു മുറുക്കാൻ അതിശക്തമായ മറുപടികളുമായി ഫ്രാൻസും രംഗത്ത് വന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.